എല്ലാവരുടെയും അടുക്കളത്തോട്ടത്തിൽ വച്ചു പിടിപ്പിക്കുന്ന വിളയാണ് മുളക്. വീട്ടാവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ മൂന്നോ നാലോ ഗ്രോ ബാഗുകളിലോ ചട്ടികളിലോ മുളക് തൈകൾ വച്ചു പിടിപ്പിക്കാവുന്നതാണ്. എന്നാൽ മുളക് കൃഷിയിൽ ധാരാളം കീടരോഗ സാധ്യതകൾ കാണപ്പെടാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രോഗമാണ് ഇലകളുടെ കുരടിപ്പ്. ഇലകൾ ചുരുണ്ടു പോകുന്നതിന് പ്രധാന കാരണം വൈറസ് ബാധയാണ്. ഇത് കൂടാതെ ഇലപ്പേനിന്റെ ഫലമായും ഇലകളിൽ കുരടിപ്പ് രോഗം ഉണ്ടാകാറുണ്ട്. ഇലപ്പേനും കുഞ്ഞുങ്ങളും ഇലയുടെ അടിയിലിരുന്ന് നീര് കുടിക്കുന്നത് കാരണമാണ് മുളക് ചെടികളുടെ വളർച്ച മുരടിച്ചു പോകുന്നത്. തന്മൂലം ഇലകളുടെ വശങ്ങൾ മുരടിച്ച് ചെടികളുടെ വളർച്ച പൂർണ്ണമായും നശിക്കുന്നു. വൈറസ് ബാധയും ഇലപ്പേൻ ബാധിച്ച ചെടികളും തോട്ടത്തിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ പ്രതിരോധ മാർഗം. വൈറസ് രോഗം ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പകരാൻ പ്രധാന കാരണം ഇലപ്പേനുകളാണ്. ഇലപ്പേൻ നശിപ്പിക്കാൻ ധാരാളം ജൈവ കീടനാശിനികൾ നമ്മുടെ നാട്ടിൽ കർഷകർ ഉപയോഗിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, ഗോമൂത്രം കാന്താരി മിശ്രിതം, കിരിയാത്ത സോപ്പ് വെളുത്തുള്ളി മിശ്രിതം. കിരിയാത്ത സോപ്പ് വെളുത്തുള്ളി മിശ്രിതമാണ് കൂടുതൽ ഫലപ്രദമായി കർഷകർ പറയുന്നത്. കിരിയാത്ത മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം? കിരിയാത്ത ചെടികളുടെ ഇളം തണ്ടും ഇലകളും ചതച്ചു പിഴിഞ്ഞ് 1 ലിറ്റർ നീരെടുക്കുക. 1/2 ലിറ്റർ വെള്ളത്തിൽ വാറ സോപ്പ് 60 ഗ്രാം ചീകിയിട്ട് അലിയിച്ചെടുക്കണം. അതിനുശേഷം സോപ്പ് ലായനി കിരിയാത്ത നീരിലേക്ക് കുറേശ്ശെ ചേർത്ത് നന്നായി ഇളക്കി ചേർക്കണം. തുടർന്ന് ഈ മിശ്രിതം 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കാം. ഇതിലേക്ക് 330 ഗ്രാം വെളുത്തുള്ളി നല്ലവണ്ണം അരച്ച് ചേർത്ത് നീര് ഇതിലേക്ക് ഒഴിക്കുക. തുടർന്ന് ഈ ലായനി ഇലകളുടെ അടിയിൽ വീഴത്തക്ക വീതം തളിച്ചു കൊടുത്താൽ മതി. ഓരോ ദിവസവും ഇടവിട്ട് തണുത്ത കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിച്ചാൽ പൂർണ്ണമായും ഇലപ്പേനുകളെ അകറ്റാൻ സാധിക്കുന്നു. കിരിയാത്ത മിശ്രിതത്തിന് പകരമായി പുകയില കഷായവും ഉപയോഗിക്കാം.